നമസ്കാരം, ഞാൻ ശ്രീശാന്ത് മലാരി. എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും ഒരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പി എസ് സി 36 തസ്തികകളിലേക്ക് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഈ മാർച്ച് 30 ആണ് അതിന്റെ അവസാന തീയതി എന്ന് പറയുന്നത്. അപ്പം ഒരു സുവർണാവസരമാണ്. ഇപ്പോൾ പരീക്ഷയുടെ കാലഘട്ടം തന്നെയാണ് 2022 വർഷം. ഒരുപാട് പരീക്ഷകൾ നമ്മളെ തേടിയെത്തുന്നുണ്ട്. അതെല്ലാം ഗംഭീരമായിട്ട് പഠിക്കുക, നിങ്ങളുടേതാണ് ഈ വർഷം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. അതുകൊണ്ട് ഒരു 36 തസ്തികകൾ കൂടി വീണ്ടും പി എസ് സിയുടെ വിജ്ഞാപനം വന്നിരിക്കുകയാണ്. അപ്പോൾ ആ തസ്തികകളിലെ പ്രധാനപ്പെട്ട, നമ്മളെ ഏറെ ആകർഷകമാക്കുന്ന, നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട തസ്തികകൾ എന്തൊക്കെയാണ് നമുക്കിത് പരിശോധിക്കാം. അപ്പോൾ ആദ്യത്തെ തസ്തിക നോക്കാം. അടുത്തത് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് കേരള എന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് നാഷണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ എന്ന പോസ്റ്റിലേക്കുള്ള തസ്തികയെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. തസ്തികയുടെ പേര് നാഷണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ എന്നുള്ളതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ അടുത്ത പ്രൊമോഷൻ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസറ്റഡ് പോസ്റ്റ് ആണ്. ഗംഭീരമായിട്ടുള്ള സ്കെയിൽ ഓഫ് പേ ഉള്ള ഒരു പോസ്റ്റ് കൂടിയാണ്. 43,400 മുതൽ 91,200 രൂപ വരെയുള്ള സ്കെയിൽ ഓഫ് പേ ലഭിക്കുന്ന അല്ലെങ്കിൽ ശമ്പള സംവിധാനമുള്ള ഒരു പോസ്റ്റാണ് ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ എന്നുള്ളത്. പ്രൊമോഷൻ പോസ്റ്റ് ഗസറ്റഡ് പോസ്റ്റ് ആണ് എന്നുള്ളതും ആകർഷകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിന്റെ യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ഡിഗ്രിയാണ്. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ഒരു ബിരുദം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് എത്താൻ കഴിയും. അത് നിശ്ചയദാർഢ്യത്തോടെ പഠിക്കുകയും വേണം. വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ എന്ന പോസ്റ്റിലേക്കുള്ള പരീക്ഷയും അതിലുൾപ്പെട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിൽ നമുക്ക് ഒരു പോസ്റ്റ് കൂടിയായി ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ. ഗംഭീര പോസ്റ്റാണ്, ആകർഷകമായിട്ടുള്ള ശമ്പള സംവിധാനവും പ്രമോഷൻ സാധ്യതയുമൊക്കെയുള്ള പോസ്റ്റാണ്. അപ്പോൾ ഒരു കയ്യിലൊരു ബിരുദം മാത്രം മതി, അതുപോലെ പഠിക്കാനുള്ള ഒരു മനസ്സുമുണ്ടെങ്കിൽ ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇനി അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് അല്ലെങ്കിൽ KSFE, KMML, KSEB തുടങ്ങി കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലേക്കുള്ള ജൂനിയർ അസിസ്റ്റന്റ്, കാഷ്യർ, അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡ്, ക്ലർക്ക് ഗ്രേഡ് ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള അസിസ്റ്റന്റ് ഗ്രേഡ് പോസ്റ്റുകളാണ്. അതായത് നമ്മൾ കാത്തിരുന്ന പരീക്ഷ എന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. KSFE, KSEB, KMML തുടങ്ങിയിട്ടുള്ള കേരളത്തിലെ വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലേക്കുള്ള അസിസ്റ്റന്റ്, ജൂനിയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഗ്രേഡ് പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ബിരുദം കയ്യിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജോലി ആഗ്രഹിക്കുന്ന നിരവധി ഉദ്യോഗാർത്ഥികൾ ഈ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരുന്നതാണ് അല്ലെ. അപ്പോൾ ഈ ജൂനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് പോസ്റ്റും അല്ലെങ്കിൽ ജൂനിയർ അസിസ്റ്റന്റ് എന്നുള്ള വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്കുള്ള ഈ എക്സാമുകളും ഈ വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിനോടൊപ്പം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതും ആകർഷകമായിട്ടുള്ള ശമ്പള സംവിധാനമുള്ള പോസ്റ്റുകളാണ് ഈ KMML, KSFE, KSEB ഉള്ളത്. അപ്പോൾ അതിന്റെ സ്കെയിൽ ഓഫ് പേയെ കുറിച്ച് ഇവിടെ പറയുന്നില്ല. കാര്യം അത് ഓരോ ബോർഡ് കോർപ്പറേഷൻ കമ്പനികളുടെ ശമ്പള സംവിധാനത്തിന് ആനുപാതികമായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ സ്കെയിൽ ഓഫ് പേ പറയാത്തത്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ നടന്നു പോകുന്ന സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് തന്നെ മികച്ച ശമ്പള സംവിധാനമാണ് ഉണ്ടാകുന്നത്. ഡിഗ്രിയാണ് യോഗ്യത. അത് വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിനോടൊപ്പം നമുക്ക് ഈ ജൂനിയർ അസിസ്റ്റന്റ് പോസ്റ്റിനുള്ള പരീക്ഷയും ഉണ്ടാകും. അതും ഡിഗ്രി പ്രിലിംസിന്റെ ഭാഗമായിട്ടായിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് വളരെ ആകർഷകമായിട്ടുള്ള പോസ്റ്റാണ്, ഗംഭീര പോസ്റ്റാണ്. എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക. അടുത്തത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നുള്ള തസ്തികയെ കുറിച്ചാണ് പറയുന്നത്. പ്ലസ് ടു യോഗ്യത ഉള്ളവരാണെങ്കിൽ, നിങ്ങൾ പ്ലസ് ടു യോഗ്യതയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഒരു പോസ്റ്റാണ്, മനോഹരമായ പോസ്റ്റാണ്. കാടും വന അതിന്റെ വന്യതയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഗംഭീരമായിട്ട് ആസ്വദിച്ച് ജോലി ചെയ്യാൻ കഴിയും. ഇതൊരു യൂണിഫോംഡ് പോസ്റ്റ് ആണെങ്കിൽ പോലും, ഒരു ഫോഴ്സ് ആണെങ്കിൽ പോലും, പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ പോലെയോ അല്ലെങ്കിൽ മറ്റ് ഫോഴ്സ് ഡിപ്പാർട്ട്മെന്റിനെ പോലെ അത്രയും വലിയ നിലയിലുള്ള റിസ്ക് ഉള്ള പോസ്റ്റ് ആണെന്ന് തോന്നുന്നില്ല. പക്ഷെ ആസ്വദിച്ച് റിലാക്സ് ചെയ്ത് ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റ് ആണെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പ്ലസ് ടു യോഗ്യതയുള്ള നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ്. സ്കെയിൽ ഓഫ് പേ 20,000 തൊട്ട് 45,800 വരെ, പ്രീ റിവേസ്ഡ് ആണ്. പുതിയ ശമ്പള സംവിധാനം വരുമ്പോൾ ഇത് മാറാൻ സാധ്യതയുണ്ട്. അപ്പം ഡിസ്ട്രിക്ട് വൈസ് ആണ് ഇതിന്റെ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത്. അതായത് ജില്ലാടിസ്ഥാനത്തിലുള്ള വേക്കൻസികളിലായിരിക്കും നമ്മളത് അപ്ലൈ ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടുള്ള നിയമനമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പം കഴിഞ്ഞ ലിസ്റ്റ് നിലവിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ ഫോറസ്റ്റ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ എക്സാം വരികയാണ്. ലിസ്റ്റിന് കാലാവധി ഉണ്ട്. ഈ നടക്കാൻ പോകുന്ന എക്സാമിനും അല്ലെങ്കിൽ ലിസ്റ്റിനും കാലാവധി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ആകർഷകമായിട്ടുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. ഒരുപാട് പേര് ഏറെ കാത്തിരുന്ന പോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം.
ഇതിലും പ്രൊമോഷൻ സാധ്യത നേരത്തെ പറഞ്ഞ പോസ്റ്റുകളെ പോലെ പ്രൊമോഷൻ സാധ്യതയുള്ളതാണ്. ഞാൻ ഒന്നുകൂടി പറയുന്നു, ആസ്വദിച്ച് ജോലി ചെയ്യാൻ കഴിയുന്ന, ഗംഭീരമായിട്ട് നിങ്ങൾക്ക് ആസ്വദിച്ച് ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. അപ്പം അത് അതിന്റെ വേക്കൻസീസ് ഡിസ്ട്രിക്ട് വൈസ് ആണ്, പ്ലസ് ടു ആണ് യോഗ്യത കേട്ടോ. നിങ്ങളൊരു പ്ലസ് ടു യോഗ്യതയുള്ള ആളാണെങ്കിൽ, പഠിക്കാൻ ഒരു മനസ്സ് കയ്യിലുണ്ടെങ്കിൽ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആവാൻ നിങ്ങൾക്കൊരു പ്രയാസവുമില്ല. അപ്പോൾ അതും പി എസ് സിയുടെ ഈ വന്ന 36 നോട്ടിഫിക്കേഷനകത്തൊന്നാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. അപ്പൊ അതിന്റെ യോഗ്യത പ്ലസ് ടു ആണ്. ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് വേക്കൻസികൾ ലഭ്യമാകുന്നത്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ജൂനിയർ ലാബ് അസിസ്റ്റന്റ് ആണ്. ജൂനിയർ ലാബ് അസിസ്റ്റന്റ്, അതിന്റെ സ്കെയിൽ ഓഫ് പേ 27,900 മുതൽ 63,700 രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ. അപ്പൊ നമ്പർ ഓഫ് വേക്കൻസീസ് അവർ എടുത്ത് പറയുന്നുണ്ട് 27 വേക്കൻസി എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. 27 വേക്കൻസി ആണ് ഈ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റിലേക്ക് ഇപ്പൊ നിലവിലുള്ളത്. അതിന്റെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ്. പ്ലസ് ടു എന്ന് പറഞ്ഞാൽ ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് ബയോളജി പഠിച്ച പ്ലസ് ടു ആണ് യോഗ്യത, അല്ലെങ്കിൽ അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള യോഗ്യതയാണ് ഉള്ളത്. ഓപ്ഷണൽ ആയിട്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥികൾക്കായിരിക്കും കൂടുതൽ സാധ്യത ഈ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക്. ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് ആണ്. അപ്പൊ ലാബ് അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റും നല്ല നിലയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന പോസ്റ്റാണ്. ലാബ് അസിസ്റ്റന്റ് ആയിട്ടുള്ള നിരവധി ആളുകൾ നിരവധി ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. എല്ലാ സ്കൂളുകളിൽ അടക്കമുള്ള നിരവധി ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ഇത് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് എന്നുള്ള ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടുതലും ഓപ്ഷണൽ ആയിട്ടുള്ള സബ്ജക്റ്റുകളിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. ആ മേഖലകളിൽ നിങ്ങളൊന്ന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എന്നുള്ള ഈ പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ കഴിയും. പ്ലസ് ടു സയൻസ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ച പ്ലസ് ടു ആണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. ആകർഷകമായിട്ടുള്ള സ്കെയിൽ ഓഫ് പേയും ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റിന്റെ സവിശേഷതയാണ്. ഇനി നമുക്ക് അടുത്തൊരു പോസ്റ്റിലേക്ക് നോക്കാം. കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ്, അവിടെ ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 10,360 മുതൽ 21,030 വരെയാണ് അതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് ഒരു വേക്കൻസിയേ ഉള്ളൂ. പക്ഷേ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ചില ആളുകൾ ഒരു വേക്കൻസി അല്ലെ 5 വേക്കൻസി 2 വേക്കൻസി രണ്ട് വേക്കൻസി അല്ല ഉള്ളതെങ്കിൽ പിന്നെ നമുക്ക് നോക്കണ്ട എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഒരു വേക്കൻസി മതി എന്നുള്ളതാണ് അതിന്റെ ശരിയായിട്ടുള്ളത്. ഒരു വേക്കൻസി ഉണ്ട്, ആ ഒരു വേക്കൻസി എനിക്കുള്ളതാണ് എന്നുള്ള നിലയിൽ നാം പഠിച്ചു പോകണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അല്ല 10 സീറ്റിലേക്ക് അല്ലെങ്കിൽ 10 വേക്കൻസിയിലേക്ക് അല്ലല്ലോ നമ്മൾ മത്സരിക്കുന്നത്. നമുക്ക് വേണ്ടത് ഒരു വേക്കൻസിയാണ്, ആ ഉള്ളത് ഒന്നേ ഉള്ളെങ്കിൽ അത് ഒന്ന് എനിക്കുള്ളതാണ് എന്നുള്ള മനോനിലയിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് നമ്പർ ഓഫ് വേക്കൻസീസ് 1 എന്നുള്ളത് നിങ്ങൾ ഓക്കെ വേണ്ട, പഠിക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിന്റെ ഈ ടൈപ്പിസ്റ്റ് ആണ് ഇതിന്റെ പോസ്റ്റ്. അതിന്റെ യോഗ്യത 10th class SSLC ടൈപ്പ് റൈറ്റിംഗ് ഹയറും. അപ്പൊ ടൈപ്പ് റൈറ്റിംഗിന്റെ ആയിട്ട് ബന്ധപ്പെട്ട യോഗ്യത ഉണ്ടായിരിക്കണം. അതുപോലെ 10th class യോഗ്യതയും ഉണ്ടെങ്കിൽ, ടൈപ്പ് റൈറ്റിംഗ് യോഗ്യതയും 10th class യോഗ്യതയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡിന്റെ ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. വേക്കൻസിയുടെ എണ്ണത്തിലൊന്നും നിങ്ങൾ ഓക്കെ വേണ്ട, ആ ഒരു പോസ്റ്റ് യോഗ്യതയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അപ്ലൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ പോസ്റ്റ് നിങ്ങൾക്കുള്ളതാണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. അങ്ങനെയുള്ളവർക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന പോസ്റ്റാണ് ഈ ടൈപ്പിസ്റ്റ് എന്നുള്ള പോസ്റ്റ്. 10th class ടൈപ്പ് റൈറ്റിംഗിലുള്ള യോഗ്യതയുമാണ് അതിന്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത്. ഇനി അടുത്തത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറൽ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന, ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഡ്രൈവർ ഗ്രേഡ് സെക്കൻഡ് എന്നുള്ളതാണ്. ഡ്രൈവർ ഗ്രേഡ് സെക്കൻഡ് എന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. 11,000 മുതൽ 41,500 രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. അത് കൃത്യമായ നമ്പർ ഓഫ് വേക്കൻസീസ് പറയുന്നുണ്ട്. 7 ഒഴിവുകളാണുള്ളത്. 7 ഒഴിവുകളാണ് ഈ ഡ്രൈവർ ഗ്രേഡ് സെക്കൻഡ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ അറിയിപ്പ് എന്ന് പറയുന്നത്. അതിന്റെ യോഗ്യത ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് അതിന്റെ യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10th class 10th class അല്ലെങ്കിൽ തത്തുല്യം. പിന്നീട് MVD മുന്നോട്ട് വയ്ക്കുന്ന ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള യോഗ്യതയും ഉണ്ടായിരിക്കണം. ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട MVDയുടെ മാനദണ്ഡത്തിലുള്ള യോഗ്യതയും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 10th class യോഗ്യതയും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ ഡ്രൈവർ ഗ്രേഡ് സെക്കൻഡ് എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. 7 ഒഴിവുകളുണ്ട്. 7 ഒഴിവ് ചെറിയ ഒഴിവല്ല. കാര്യം ഈ രണ്ട് യോഗ്യതയും ഉള്ള ഇതിലേക്ക് മത്സരിക്കാൻ വരുന്നവരുടെ എണ്ണം വലുതായിട്ട് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ നമ്മൾ അധികം ആരോടും മത്സരിക്കേണ്ട, കുറച്ച് പേരോട് മത്സരിച്ചാൽ മതി. ആ മത്സരിക്കുന്നവരിൽ തന്നെ ഒന്നാമതാകാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഈ ഡ്രൈവർ ഗ്രേഡ് സെക്കൻഡ് എന്നുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും. 7 വേക്കൻസി ചെറിയ വേക്കൻസി അല്ല. കാര്യം ഒരു വേക്കൻസിക്ക് വേണ്ടി പോലും മത്സരിക്കാനുള്ള മനോനിലയിലാണ് നമ്മളിപ്പോൾ. ഒരു വലിയ പ്രതിസന്ധി ഘട്ടം കഴിഞ്ഞു നിൽക്കുന്നവരാണ് അല്ലെ. അപ്പൊ ഒരു വേക്കൻസി അല്ല, അര വേക്കൻസി ഉണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ മത്സരിക്കാൻ
തയ്യാറെടുത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ 7 വേക്കൻസി ഉണ്ട്. യോഗ്യതയുണ്ടെങ്കിൽ 10-ാം ക്ലാസ്സും പിന്നെ എംപിഡിയുടെ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട യോഗ്യതയും നിങ്ങൾക്കുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റാണ് ഡ്രൈവർ ഗ്രേഡ് സെക്കൻഡ് എന്നുള്ളത്. അതുപോലെ അടുത്ത ഒരു ഡ്രൈവർ പോസ്റ്റ് തന്നെയാണ് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് കേട്ടോ. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് ആണ് അടുത്ത ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതും കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അത് സ്കെയിൽ ഓഫ് പേ 19,350, 38,580. ഓക്കെ, അടുത്ത ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് രണ്ട് നിലയിലുള്ള ഉത്തരവാദിത്തമുള്ള ഒരു പോസ്റ്റാണ് നമ്മുടെ ഈ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നിരിക്കുന്നത്. അതിന്റെ നമ്പർ ഓഫ് വേക്കൻസീസ് ഒന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഒന്ന് എന്നുള്ള നമ്പറിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യരുത്. ആ ഒന്ന് എനിക്കുള്ളതാണ് എന്നുള്ള നിലയിൽ തന്നെ പോവുക. ഇപ്പോൾ ഒരു വേക്കൻസിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യോഗ്യത 7-ാം ക്ലാസ് പാസിംഗ് സ്റ്റാൻഡേർഡ് 7, 7-ാം ക്ലാസ് യോഗ്യതയും അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യതയോ, 7-ാം ക്ലാസ് പാസ്സായിരിക്കണം പിന്നെ തത്തുല്യം അല്ലെങ്കിൽ അത് തത്തുല്യമായിട്ടുള്ള യോഗ്യത. പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിളുമായി ബന്ധപ്പെട്ട ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട മുന്നോട്ട് വയ്ക്കുന്ന യോഗ്യതയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക്, ഈ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. ആകർഷകമായിട്ടുള്ള ശമ്പള സംവിധാനമുണ്ട്. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു വേക്കൻസി, 7 വേക്കൻസി, 8 വേക്കൻസി, 100 വേക്കൻസി ഒന്നുമല്ല, ഒറ്റ വേക്കൻസി മതി ആ ഒരു വേക്കൻസി എനിക്കുള്ളത് എന്നുള്ള നിലയിൽ തന്നെ മുന്നോട്ട് പോകുക. അപ്പം ഇത്രയുമാണ് ഇപ്പോൾ നിലവിൽ വന്ന PSC നോട്ടിഫിക്കേഷനുകളിലെ, ഇത് മാത്രമല്ല നിലവിൽ വന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതും എല്ലാവർക്കും ഒരു ഭൂരിഭാഗം പേർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ആർജവത്തോടു കൂടി 2022 എല്ലാ പരീക്ഷകളിലും ആർജവത്തോടു കൂടി, അപ്പോൾ PSC ആണെങ്കിലും KS ആണെങ്കിലും ടീച്ചിങ് എക്സാമുകളാണെങ്കിലും ഏത് എക്സാം ആയിക്കോട്ടെ, നമുക്ക് വേണം എന്നുള്ള നിലയിൽ തന്നെ മുന്നോട്ട് പോവുക, ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പറഞ്ഞ മേൽ പറഞ്ഞ പോസ്റ്റുകളിലേക്കുള്ള, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്കുള്ള ജൂനിയർ അസിസ്റ്റന്റ് വിളിച്ചിട്ടുണ്ട്. ഇതിനേക്കുള്ള എല്ലാം ഡിഗ്രി പ്രിലിംസിനും മെയിൻസിനും ഒക്കെയുള്ള ഗംഭീര കോഴ്സുകൾ എൻട്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അത് +2 ലെവലാണ് വരുന്നത്. അപ്പോൾ അതിലേക്കുള്ള എക്സാമുകളും ഉടനെ തന്നെ +2 പ്രിലിംസിന്റെ ഭാഗമായിട്ടുണ്ടാകും. അപ്പം അതിനുള്ള തയ്യാറെടുപ്പും എൻട്രിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ ഈ പറഞ്ഞ ബന്ധപ്പെട്ട പോസ്റ്റുകളിലേക്കുള്ള എല്ലാ കോഴ്സുകളും സ്റ്റഡി പാക്കേജുകളും എല്ലാം നമ്മുടെ എൻട്രിയിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം. അപ്പോൾ എല്ലാവരും ഗംഭീരമായിട്ട് പഠിക്കുക. 2022 നിങ്ങളുടെ വർഷമാകട്ടെ. PSC യുടെ ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക്.